ടീജി, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് പിണറായി വിജയൻ വലിയ ആദരവ് കൊടുത്ത് പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മദനിയുമായി ഇരുന്ന ഒരു ചിത്രം കേരളത്തിലെ ഈ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത മുറിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. മദനിയെപ്പോലെ വലിയ വംശീയ വർഗീയ വിദ്വേഷം പറഞ്ഞൊരാളെ CPM നെഞ്ചേറ്റുന്നൊരു ചിത്രം. ആ മദനി കേരളത്തിലെ തീവ്രവാദത്തിൻ്റെ വർഗീയവാദത്തിൻ്റെ അംബാസഡറാണെന്നാണ് പി ജയരാജൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. നാളെ ആ പുസ്തകം, കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. ഇങ്ങനെ മദനിയെക്കുറിച്ച് ഒരു വലിയ ആക്ഷേപങ്ങൾ, ജയരാജൻ മാത്രമല്ല അവതാരിക എഴുതിയിരിക്കുന്ന പാലൊളി മുഹമ്മദ് കുട്ടിയും മുസ്ലിം ലീഗിനെയും ഇസ്ലാം രാഷ്ട്രീയത്തിനെയും തീവ്രവാദത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്യുകയാണ്. ടീജിക്ക് എന്താ തോന്നുന്നത്? അല്ല, അത് ജയരാജൻ്റെ കാഴ്ചപ്പാട് കറക്റ്റാണ് എന്ന് ഞാൻ കരുതുന്നു. മദനി ഇപ്പോൾ തീരെ സുഖമില്ലാന്ന് കേട്ടു, ഗുരുതരാവസ്ഥയിൽ എന്നൊക്കെ ആണ് കേട്ടത്. അതെന്തും ആയിക്കോട്ടെ, കേരളത്തിൽ ഒരു മുസ്ലിങ്ങളുടെ ഇടയിൽ തീവ്രവാദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ മദനിക്ക് വലിയൊരു പങ്കുണ്ട്. മദനിയുടെ പ്രസംഗങ്ങൾക്ക് ഒക്കെ അന്നൊരു ഒരു ഷോ ആയിരുന്നല്ലോ. മദനി പോവുക എന്ന് പറഞ്ഞാൽ തന്നെ മദനിക്ക് സ്വകാര്യ സെക്യൂരിറ്റി, അതുകൂടാതെ പോലീസ് സെക്യൂരിറ്റി, ഇതൊക്കെയായിട്ട് വലിയ വാഹന വ്യൂഹത്തിലാണ് മദനി പോയിക്കൊണ്ടിരുന്നത്. നിരവധി ക്രിമിനൽ കേസുകൾ ഇപ്പോഴും മദനിയുടെ കേസുകൾ വിചാരണ ചെയ്യപ്പെടാതെ കിടക്കുന്നു. 28 കേസുകളിലൊക്കെ ഈ സ്ഫോടക വസ്തു നിയമം അനുസരിച്ചുള്ള കേസുകളാണ്. ഇതെല്ലാം മദനി പ്രതിയായിട്ടുള്ള കേസുകളാണ്. അതുകൂടാതെ പ്രസംഗങ്ങളുടെ കേസുകൾ, പ്രസംഗങ്ങളുടെ കേസുകൾ 10-12 ഉണ്ടായിരുന്നു. അതിൽ 6 അത് FAD എന്ന് പറയും, ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്തു. ബാക്കിയുള്ള 5-6 ഇപ്പോഴും കിടപ്പുണ്ട്. പ്രസംഗിച്ചതിൻ്റെ, അദ്ദേഹം വലിയ തീപ്പരി പ്രാസംഗികനൊക്കെ ആയിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ മെയിൻ കേസിൽ, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പെടുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും മദനിയെ കണ്ണീരോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നസെൻ്റ് ആയ ഒരു മനുഷ്യൻ വിചാരണ തടവുകാരനായിട്ട് എത്ര വർഷമായി കിടക്കുന്നു. 9.5 കഴിഞ്ഞാണ് മദനി തെളിവില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഇറങ്ങുന്നത്. ആ സമയത്താണ് പിണറായി വിജയൻ സ്വീകരണം കൊടുക്കുന്നത്, തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പൊന്നാനി ഉപതെരഞ്ഞെടുപ്പിൽ സ്റ്റേജിൽ രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു. കാരണം അന്ന് മദനിയുടെ ആളുകൾക്ക് വല്ലാത്ത സിമ്പതി ഉണ്ടായിരുന്നു. ആളുകൾക്ക് എന്ന് പറയാൻ പറ്റുമോ, എല്ലാവർക്കും ആണോ? അല്ല, പൊതുവെ അന്തരീക്ഷം മീഡിയയൊക്കെ കൂടിയിട്ട് നിഷ്കളങ്കൻ മദനിയെ സഹായിക്കുന്ന കമ്മിറ്റികൾ അത് ഇതൊക്കെ ഉണ്ടായി. അപ്പം അന്ന് ഞാൻ ഇതിൻ്റെ കാരണം അന്വേഷിച്ചു, എങ്ങനെയാണ് ഒരു മനുഷ്യൻ 9.5 ജയിലിൽ കിടക്കുന്നത്. മദനി ജയിലിൽ വെച്ചിട്ട് ജയിലറെ തല്ലി. അപ്പോൾ മദനിക്ക് ഒരു കാലല്ലേ ഉള്ളൂ. വീൽ ചെയറിൽ പുറകിൽ നിന്ന് ഒറ്റ ചവിട്ട് കൊടുത്തു, അയാൾ മൂക്കിടിച്ച് താഴെ വീണു. ആ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് പോവും, എങ്ങനെ കിട്ടും മദനിക്ക് ജാമ്യം? ഇത് കഴിഞ്ഞു മദനിയുടെ ഭാര്യ തമിഴ്നാട്ടിലെ ബസ് കളമശ്ശേരിയിൽ വെച്ച് കത്തിച്ചു, ആൾക്കാരെയൊക്കെ താഴെ ഇറക്കി. പക്ഷേ അതൊരു ഭീകര സംഭവമായിരുന്നു, മദനിയുടെ ഭാര്യയാണ് ചെയ്തത്, മദനിയുടെ ഇൻസ്ട്രക്ഷൻ വഴി ചെയ്തതാണ്. എങ്ങനെ മദനിക്ക് ജാമ്യം കൊടുക്കും? സ്ഫോടനക്കേസിൽ 3200 സാക്ഷികളോ മറ്റോ ഉണ്ട്, 14 സ്ഥലത്തായിട്ട് സ്ഫോടനം നടന്നതാണ്. ഇങ്ങനത്തെ കേസിൻ്റെ വിചാരണ നീണ്ടുപോകുമെന്ന് എല്ലാവർക്കും അറിയാം, കോടതിക്കും അറിയാം. മദനിക്ക് ചാർജ്ഷീറ്റ് കൊടുത്തു, 14,000 പേജുള്ള ചാർജ്ഷീറ്റ്, അത് ഇംഗ്ലീഷിലാണ്. മദനി കേസിന് പോയി, കേസ് കോടതിയിൽ പറഞ്ഞു, എനിക്കിത് മലയാളത്തിൽ കിട്ടണം. കോടതി പറഞ്ഞു നടക്കില്ല, കോടതിക്ക് 2 ഭാഷയാണ്, ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ റീജിയണൽ ഭാഷ, വേണമെങ്കിൽ തമിഴിലാക്കിത്തരാം, മലയാളത്തിൽ പറ്റില്ല. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പറഞ്ഞു, മലയാളത്തിൽ ആക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്തേനെ, ഞങ്ങൾക്ക് ആളില്ല ഇത് ചെയ്യാൻ.
ആൻഡ് 14,000 ഞങ്ങൾക്ക് സബ് കോൺട്രാക്റ്റ് കൊടുക്കാൻ പറ്റില്ല ഡിപ്പാർട്ട്മെൻറ്റിന്, കാരണം ഇതിലെന്തെങ്കിലും ഒരു വാക്കയാൾ മാറ്റിക്കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. ബട്ട് വി വാണ്ടഡ് ടു ഹെൽപ്പ് ഹിം വെൻ ഹി സേസ് ദാറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. കോടതി പറഞ്ഞു വക്കീലല്ലേ ഇതൊക്കെ വായിച്ചു നോക്കുന്നത്, നിങ്ങളാണോ? വക്കീൽ പറഞ്ഞ അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ അല്ല, എനിക്കതിന് അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും ഇത് തള്ളി. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഇത് തള്ളി. മൂന്ന് വർഷം അങ്ങനെ പോയി. മൂന്ന് വർഷം അങ്ങനെ പോയി. ഇത് കഴിഞ്ഞു. എൻ്റെ കേസ് പാലക്കാട് കോടതിയിലേക്ക് മാറ്റണം. മജിസ്ട്രേറ്റ് സമ്മതിച്ചില്ല. ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. മൂന്ന് വർഷം, പിന്നെ ആറ് വർഷമായി. മൂന്നും ആറ് വർഷം. ബാക്കി മൂന്നര വർഷം സാധാരണഗതിയിൽ ഇത്ര വലിയ സ്ഫോടനവും സംഗതിയും പോട്ടെ, സാധാരണ ഒരു കൊലപാതകത്തിന് പോലും മൂന്നര വർഷം കഴിഞ്ഞ് ജാമ്യം കൊടുക്കാറുള്ളൂ കോടതികൾ. അപ്പോൾ സാധാരണ പോലെയാണ് മദനി ജയിലിൽ കിടന്നത്. മറ്റ് സംഭവങ്ങൾ അസാധാരണമാണ്, അതുകൊണ്ട് ജാമ്യം ഇങ്ങനെ നീണ്ടു നീണ്ടു. ഇതിനിടയ്ക്ക് വിചാരണ തീർന്നു, ഇങ്ങനെക്കെതിരെ തെളിവില്ല. ഇങ്ങനെക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞെങ്കിലും ആരും അപ്പീൽ പോയില്ല കേട്ടോ. തമിഴ്നാട്ടിൽ അന്ന് കരുണാനിധി അധികാരത്തിൽ വന്നു, ജയിലധികൾ അപ്പോഴാണ് ഇദ്ദേഹത്തെ പോക്കുന്നത്. കരുണാനിധി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കരുണാനിധിക്ക് അന്ന് പറഞ്ഞു കേട്ടത് കരുണാനിധിക്ക് എന്തോ 10 crore കൊടുക്കാം, രണ്ടുപേരെ വിടണം, ഒന്ന് ഈ മദനി, വേറൊന്ന് അവിടുത്തെ ഭാഷ. ഭാഷ ആർ എസ് എസ് കാര്യാലയം ആക്രമിക്കുകയൊക്കെ ചെയ്ത വീരനാണ്, അയാളും അവിടെയുണ്ട്. അപ്പോൾ കരുണാനിധി പറഞ്ഞു പോലും അന്ത മലയാളി താനെ വിടണം, ഇവനെ വിടക്കുന്നു, ഭാഷ തമിഴനാണ്, അവനെ വിടാൻ പറ്റില്ല, നിങ്ങളുടെ ആളിനെ വേണേ വിടുന്നു, കേരളത്തിൽ പോകുള്ളൂ എവിടെയും എന്നൊക്കെ ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്. ഞാൻ ഇതൊക്കെ ഇതിൻ്റെ സീക്വൻസ് എല്ലാം എഴുതി തയ്യാറാക്കി ഈ ലേഖനം ഡൂൾ ന്യൂസിൽ ഇപ്പോഴും കിടപ്പുണ്ട്. മദനിയുടെ സ്വയം കൃതാനർത്ഥം എന്ന് പറഞ്ഞിട്ട് ഡൂൾ ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും. എനിക്ക് അത്ഭുതമായിരുന്നു ഡൂൾ ന്യൂസ് അത് പബ്ലിഷ് ചെയ്തു. ഞാനും ആലോചിക്കരുത്, അവർ പബ്ലിഷ് ചെയ്തല്ലോ. ആ സമയത്ത് ഡൂൾ ന്യൂസ് എന്നോട് ചോദിച്ചു ഒരു ഒരു ലേഖനം തരാമോ സർ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതാണ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് സോഫ്റ്റ് കോപ്പി അയച്ചു നോക്കുമ്പോൾ എഗ്രീഡ്, ഞങ്ങളത് കൊടുക്കും. അതിന് കൗണ്ടറായിട്ട് മൂന്നാല് ലേഖനങ്ങൾ വേറെ വന്നു, പക്ഷേ അവരുടെയിലൊന്നും ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് കുറേ പേര് എന്നെ ശപിക്കുക, ചീത്തോറി ഇയാൾ സംഘപരിവാറുകാരനാണ് അത് എന്നൊക്കെ പറയാൻ കാര്യം എഴുതണ്ടേ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത്ര ഇത്ര കേസുകളുണ്ട്, ഇന്ന ഇന്നതൊക്കെ സംഭവിച്ചു, ഇന്ന ഡേറ്റിന് സംഭവിച്ചു, ഇതുകൊണ്ടാണ് 9.5 years ഇങ്ങനെ കിടന്നത്. പിന്നെ ആ കേസ് അപ്പീൽ പോയിരുന്നെങ്കിൽ മദനി ശിക്ഷിക്കപ്പെടുമായിരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. തമിഴ്നാട് ഹൈക്കോടതിയുടെ ജഡ്ജി അപ്പീൽ പോകാൻ സർക്കാരും തയ്യാറായില്ല, വിക്ടിംസിൻ്റെ ആളുകളും തയ്യാറായില്ല. അത് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, പല കാരണങ്ങളുണ്ടാവാം. ഇല്ല, അത് ദേ മാനേജ് ഇറ്റ് എന്ന് പിന്നീട് ഒരു ടി വി ചർച്ചയിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. കാരണം ഈ മരിച്ച ആളിൻ്റെ മകൻ വെള്ളിൻഗിരി എന്ന് മറ്റൊരു പേരുള്ളവർക്ക് അവൻ അപ്പീൽ പോകാൻ പോയതാണ്, അവനെ വിളിച്ച് ഇവർ സമാധാനപ്പെടുത്തി എന്തോ പൈസ കൊടുത്തു എന്നൊക്കെ വേറൊരാൾ ടി വി ചർച്ചയിൽ പറയുന്നു. ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ നോളജ് അബൌട്ട് ദാറ്റ്. പിന്നെ അതിൻ്റെ ഡോക്യുമെൻസും എല്ലാം അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് അവർ മാറ്റി ട്രക്കിലോടുണ്ടായിരുന്നു 5-6 ഇത്ര വലിയ സ്ഫോടനമല്ലേ, 3,300 സാക്ഷികളുടെ മൊഴി എന്ന് പറയുമ്പോൾ തന്നെ മുറി നിറയുന്നു. ട്രക്കിലോടുണ്ടായിരുന്നു, അതവിടെ കോയമ്പത്തൂർ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ സേലത്തേക്ക് മാറ്റി. പിന്നെ അത് ആ കേസിൻ്റെ ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ അപ്പീൽ പോവുകയാണെങ്കിൽ 90 days അപ്പീൽ പോയില്ലെങ്കിൽ വീണ്ടും ഒരു 100 days കൂടെ അവർ വെച്ചുകൊണ്ടിരിക്കും, പിന്നെ ആ റെക്കോർഡ് നശിപ്പിക്കും, അത്യാവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നശിപ്പിക്കും. ഇതാണ് സംഭവം. അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ബോംബ് വെച്ചു എന്ന് പറഞ്ഞ് അതിൽ പോയി ചാടിയത്. ഈ കാര്യങ്ങളൊക്കെ പി ജയരാജന് അറിയാവുന്നതാണ്, അത് സത്യസന്ധമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിൽ ശരി. പിന്നെ ഈ തലക്കെട്ട് കണ്ടൊന്നും ഞാൻ അകത്തുള്ളത് വിശ്വസിക്കാനും തയ്യാറല്ല കേട്ടോ. ചിലപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഇത് വേറെ രീതിയിലായിരിക്കും അതിന് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊരു പബ്ലിസിറ്റി കൂടി ആയിരിക്കും ചില ഭാഗങ്ങൾ പുറത്തു വിടുന്നത്, പുസ്തകത്തിനൊരു പ്രചാരം കൂടിയാണ്. അല്ല, എന്താ ഏത് ഭാഗമാണ് പുറത്തു വിട്ടിരിക്കുന്നത് ഞാൻ വായിച്ചില്ല. അല്ല, അതിൻ്റെ അവതാരിക
അവതാരികയിൽ പാലൊളി പറയുന്ന കാര്യങ്ങൾ, ഈ ഇസ്ലാം മദനിയുടെ ഇടപെടൽ, മദനിയാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തിയത്, എല്ലാ കുറ്റവും എടുത്ത് മദനിയുടെ തലയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ടും ഇങ്ങനെ എഴുതാം. മദനി ഏതായാലും കിടപ്പിലായിപ്പോയി, ഗുരുതരാവസ്ഥയിലൊന്നും പറയുന്നു, എണീറ്റ് വരട്ടെ എന്നാണ്. പിന്നെ പറയുന്നുണ്ട് ലീഗിനെ, ലീഗ് മൗദൂദിയൻ ആശയങ്ങൾക്കെതിരായിരുന്നു, പക്ഷേ ഇസ്ലാം ലീഗും മൗദൂദിയും അല്ല ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാകുന്നു, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ലീഗുകാരെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് കേരളത്തിൽ പ്രബലമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുണ്ട് എന്നാണ്. റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. പണ്ട് KPP നമ്പറുടെ പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ ഒരു അധ്യായം കാണുന്നില്ല, തലേ ദിവസം വരെ അധ്യായം ഉണ്ടായിരുന്നു. DC ബുക്സ് അത് പ്രസിദ്ധീകരിച്ചപ്പോൾ അധ്യായം, ഇത് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത്, ആ മാതൃഭൂമിയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് അധ്യായം എടുത്തു കളഞ്ഞു. അതെ അതെ അതെ, ഏതായാലും ഒരു ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തുള്ളൂ. പ്രീ പബ്ലിസിറ്റി ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്, നാളെ പുസ്തകത്തിന് വലിയ വിൽപ്പനയും ഉണ്ടാവുമായിരിക്കും. പക്ഷേ പിണറായി വിജയനാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ വരുന്നത്, അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ആ രാഷ്ട്രീയമാണ് എനിക്കറിയുന്നത്. ഇപ്പോൾ CPM വിലയിരുത്തൽ, അവരുടെ ഹിന്ദു വോട്ട് ബേസ് നഷ്ടപ്പെട്ടു. സുനിലെ, കേരളത്തിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്, അതിനെ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പൂരം കലക്കി, ചേലക്കരയിൽ അന്തിമഹാകാളൻ കോവിലിൽ വെടിക്കെട്ട് നടക്കുന്നില്ല, ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കണം, CPI എന്താ പറഞ്ഞ്, ഇല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ലാഭം BJP തൃശ്ശൂർ പൂലം കലങ്ങിയാൽ അതിൻ്റെ രാഷ്ട്രീയ ലാഭം BJP പോകും, അന്തിമഹാകാളൻ കാവിൽ വെടിക്കെട്ട് നടന്നില്ലെങ്കിൽ BJP വോട്ട് പോകും. ദിസ് ഇറ്റ്സ് എ ഫാക്ട്. കേരളത്തിലിപ്പോൾ ഹിന്ദുവിനെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഭയന്നു തുടങ്ങി. അത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്തത് CPM അവർ ഹിന്ദുക്കളെ മുഴുവൻ ആൻറ്റഗണൈസ് ചെയ്തു, അതവർക്കറിയാം. അതുകൊണ്ട് പതുക്കെ പെട്ടെന്ന് ശബരിമല സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുക, സ്പോട്ട് ബുക്കിംഗ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൂടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് ഹിന്ദുവിനെ ഭയന്നു തുടങ്ങി രാഷ്ട്രീയ കക്ഷികൾ. അപ്പോൾ രണ്ട് രീതിയിൽ ഹിന്ദുവിനെ പ്രീണിപ്പിക്കാം. ഒന്ന്, ഹിന്ദുവിനെ പ്രീണിപ്പിക്കുക. രണ്ട്, ഇസ്ലാമിനെ ഉപദ്രവിക്കുക, കുറ്റം പറയുക. ഉപദ്രവിക്കുകയല്ല, കുറ്റം പറയുമ്പോൾ ഹിന്ദുവെ ആയിരിക്കും, കണ്ടോ നമ്മളെ മാത്രമല്ല അവരെയും പറയുന്നുണ്ട്, ന്യായസ്ഥ ഇതാണ്, ന്യായം നോക്കിയാണ് ചെയ്യുന്നവരാണ്, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുവിനത്രയും മതി. ഹിന്ദു ആ സ്ഥിതി മാറി കേട്ടോ, ഹിന്ദു ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്രസാദിക്കുന്നൊന്നുമില്ല. ഹിന്ദു മുസ്ലിം ആവുകയാണോ? ടീജി മുമ്പ് പറഞ്ഞു ഒരിക്കലും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ഞാൻ ഭയപ്പെടുന്നു. വാട്ട്ക്കാനായിട്ട് എനിക്ക് ഭയമുണ്ട്, ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വം, ഇറ്റ് ഷുഡ് ഡോണ്ട് ഹാപ്പൻ. ഏതെങ്കിലും ഒരു ദൈവത്തെ എന്തെങ്കിലും പറഞ്ഞു ഉടനെ അവൻ്റെ തലവെട്ട്, അങ്ങനത്തെ രീതിയിലേക്ക് പോകാൻ പാടില്ല. ബട്ട് നോക്കാൻ നമുക്ക് സൊസൈറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇസ്ലാമിനെ പരോക്ഷമായിട്ടൊന്ന് വിമർശിച്ച് ഹിന്ദുക്കളെ ഹാപ്പി ആക്കാം, അതിടയ്ക്കിടയ്ക്ക് PJ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് PJ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാം എന്നൊക്കെ വിചാരിച്ചു വരാം. ആത്മകഥ എഴുതാനും മാത്രം അന്യഥ PJ അത്ര വലിയ പ്രായമായിരുന്നില്ല. കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്നാണ്. അപ്പോൾ ആത്മകഥയല്ല, ആത്മകഥയല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ശരി, ഏതായാലും പുസ്തകം വരട്ടെ, ശരി വരട്ടെ, പുസ്തകം വന്നതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഒന്നുകൂടി ഇരിക്കേണ്ടി വരും. യെസ്.